എന്റെ സേഴ്സിന് എന്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയമാണ് എന്റെ ഉണ്ണീഷോ. അതെ, എന്റെ ഉണ്ണീഷോ എന്റെ കൂട്ടുകാരൻ, ദൈവത്തിന്റെ ഏകപുത്രൻ നമുക്കായി മനുഷ്യനായി പിറന്നു. യൗസേപ്പിന്റെയും മറിയത്തിന്റെയും മകനായി ഏറ്റവും എളിയവനായി കാളിത്തൊഴുത്തിലാണ് ഈശോമിശിഹ പിറന്നു വീണത്. ദൈവത്തിന് പിറക്കാനായി അതിസമ്പന്നതയും കൊട്ടാരങ്ങളും തിരഞ്ഞെടുക്കാമായിരുന്നിട്ടും ഒരു സാധാരണക്കാരനായ തച്ചന്റെ മകനായിട്ടാണ് ഉണ്ണീഷോ വളർന്നു വന്നത്. മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചും അവരെ ആവവിധത്തിലെല്ലാം സഹായിച്ചുമാണ് ഈശോ വളർന്നു വന്നത്. ലൂക്കായുടെ സുവിശേഷം 2:52 പറയുന്നു, അവൻ മാതാപിതാക്കൾക്ക് വിധേയനായി ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന്. എല്ലാ വിധത്തിലുമുള്ള മനുഷ്യ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇതിലും നല്ലൊരു കൂട്ടുകാരനെ നമുക്ക് വേറെ എവിടെയാണ് കാണാൻ സാധിക്കുക? നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരേപോലെ ആശ്രയിക്കാവുന്ന ഇടമാണല്ലോ നമ്മുടെ ഈശോ. പാവം ചെയ്ത് അകന്നു പോയാലും ഒന്ന് മനസ്സമിച്ചാൽ, എന്റെ ഈശോയെ എന്തെന്ന് വിളിച്ചാൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഉത്തമ സുഹൃത്താണ് നമ്മുടെ ഈശോ. ഉണ്ണീശോയുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സന്ദേശമാണ് എളിമയുടേത്. സുവിശേഷ ഭാഗ്യങ്ങളിൽ പറയുന്നു, എളിമയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും. ഇന്നത്തെ നമ്മുടെ ആധുനിക ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെല്ലാം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളും എല്ലാറ്റിനും വലിയവരായിരിക്കുക എന്നതിന്റെ അതിമോഹവുമാണ്. അതിനുവേണ്ടി നമ്മുടെ സഹജീവികളെയും മറ്റ് ജീവജാലങ്ങളെയും നമ്മെ താങ്ങി നിർത്തുന്ന പ്രകൃതിയെ തന്നെയും മനുഷ്യർ മറന്നുപോകുന്നു. മോഷണം, കൊലപാതകം, മലിനീകരണം, രാഷ്ട്രീയ തർക്കങ്ങൾ, യുദ്ധം മുതലായ അതിക്രമങ്ങൾ ഉടലെടുക്കുന്നതും മനുഷ്യന്റെ സ്വാർത്ഥതയിൽ നിന്നല്ലാതെ മറ്റെന്താണ്? ഉണ്ണീശോയുടെ നൊവേന പുസ്തകത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. വലിയവരായി എണ്ണപ്പെടുവാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാവരാലും പ്രശംസിക്കപ്പെടണമെന്നും എല്ലായ്പ്പോഴും ബഹുമാനിക്കപ്പെടണമെന്നുള്ള ചിന്തകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അതെ, എത്ര അർത്ഥവത്തായതും ആധുനിക ലോകത്തിൽ എത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നതുമായ പ്രാർത്ഥനയാണിത്. ഉണ്ണീശോയുടെ എളിമയുടെ മാതൃക നമുക്ക് പിന്തുടർന്ന് ജീവിതത്തിലുടനീളം പ്രവർത്തിക്കുവാൻ നമ്മൾ കുട്ടികളിലേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.